ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാംഗോ ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാനൊരല്പം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം 1 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് 2-3 ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും തിക്നെസ്സിലായിരിക്കും നമ്മൾ പാലോ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അത്രയും ഒരു കട്ടിയിലായിരിക്കും മാംഗോ ജ്യൂസ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കാണ്ട് ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ഭാഗം മാംഗോ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മാംഗോ ജ്യൂസ് എത്ര വേണം അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം സ്ട്രോബെറിയുടെ ക്രഷ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണാനൊരു ഭംഗിയും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ എനിക്ക് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ തോന്നുന്നത് എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യം ജലദോഷമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് 2-3 പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്ക് ഒരല്പം ബദാമും കാഷ്നട്ടും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കപ്പലണ്ടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ മാങ്ങ അടിച്ചു വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ ജ്യൂസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഐസ്ക്രീം ടോപ്പിൽ കൊടുക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഡെക്കറേഷൻ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡെസേർട്ടായിട്ടും മാംഗോ മസ്താനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറും. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണം തൊട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനൊരു 2 ക്ലാസ്സിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.